MESKVM കോളേജ് വളാഞ്ചേരി പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഘം സംഘടിപ്പിക്കുന്നു. ജനുവരി 13-നാണ് പരിപാടി. വളാഞ്ചേരിയുടെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ 10,000-കണക്കിന് പ്രതിഭകൾക്ക് ജന്മം നൽകിയ കലാലയമായ MES കോളേജ് തുടക്കമിട്ട 1981 മുതൽ ഏറ്റവും ഒടുവിൽ 2023 വരെ പഠിച്ച് പടിയിറങ്ങിപ്പോയ വിവിധ തലമുറകളിൽപ്പെട്ടവരും വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്നവരുമായ പൂർവ്വ വിദ്യാർത്ഥികൾ വീണ്ടും ഒരിക്കൽ കൂടി അതേ കലാലയത്തിൽ ഒത്തുകൂടുന്നു. പഠനം പൂർത്തിയാക്കി കലാലയം വിട്ട പലരും ദശാബ്ദങ്ങൾക്ക് ശേഷമാണ് വീണ്ടും തിരികെ എത്തുന്നത്. യൂഫോറിയ 2K24 എന്ന പേരിൽ ജനുവരി 13-ന് കാലത്ത് 9:30 മുതൽ നടക്കുന്ന പരിപാടിയിൽ പൂർവ്വ വിദ്യാർത്ഥികളും അവരുടെ കുടുംബാംഗങ്ങളും മുൻകാല അധ്യാപകരും പങ്കെടുക്കും. ഉന്നത നേട്ടം കൈവരിച്ച പൂർവ്വ വിദ്യാർത്ഥികളെയും മക്കളെയും അനുമോദിക്കും. മികച്ച പ്രകടനം കാഴ്ചവെച്ച വിവിധ ബാച്ചുകൾക്കുള്ള അംഗീകാരം ചടങ്ങിൽ വെച്ച് സമർപ്പിക്കും. ഫ്രാൻസിൽ വെച്ച് നടന്ന അന്താരാഷ്ട്ര ദീർഘദൂര കുതിരയോട്ട മത്സരമായ എൻഡ്യൂറൻസ് ചാമ്പ്യൻഷിപ്പിൽ വിജയകിരീടം ചൂടിയ ആദ്യ ഇന്ത്യക്കാരിയും പൂർവ്വ വിദ്യാർത്ഥി ഡോക്ടർ അൻവർ അമീൻ ചേലാട്ടിന്റെ മകളുമായ നിത അഞ്ജുമിനുള്ള ഉപഹാരം ചടങ്ങിൽ കൈമാറും. വരുന്ന വർഷത്തേക്കുള്ള പുതിയ കമ്മിറ്റി ഭാരവാഹികളെ യോഗത്തിൽ വെച്ച് തെരഞ്ഞെടുക്കും. തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥിയും പ്രശസ്ത ഗായകനുമായ ശ്രീനിവാസൻ സംഘവും അവതരിപ്പിക്കുന്ന ഗസൽ സംഗീത പരിപാടി സ്നേഹമൽഹാർ വേദിയിൽ അരങ്ങേറും. പൂർവ്വ വിദ്യാർത്ഥി സംഘടന എന്ന നിലയ്ക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് പോയ വർഷത്തിൽ നടത്തിയത്. നിലവിൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിഭകൾക്ക് സ്കോളർഷിപ്പ്, ഇന്റർസോൺ ഫുട്ബോൾ മത്സര വിജയികളായ ടീം അംഗങ്ങൾക്കുള്ള ഉപഹാരങ്ങൾ എന്നിവ വിതരണം ചെയ്തു. സ്റ്റെപ്സ് എന്ന പേരിൽ വിദ്യാർത്ഥികൾക്കായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. കോളേജിന് മുൻവശം മെയിൻ റോഡിനരികിൽ വൃത്തിഹീനമായി കിടന്നിരുന്ന പൊതുസ്ഥലം വൃത്തിയാക്കി മോടി പിടിപ്പിച്ച കോളേജ് NSS വോളണ്ടിയേഴ്സിന്റെ ആവശ്യപ്രകാരം പൊതുസ്ഥലത്ത് ഇരിപ്പിടം സ്ഥാപിച്ചു. രോഗബാധിതനായ പൂർവ്വ വിദ്യാർത്ഥി സുഹൃത്തിനുള്ള ധനസഹായം കുടുംബങ്ങൾക്ക് കൈമാറി. രാവിലെ 9:30 മുതൽ നടക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം പൂർവ്വ വിദ്യാർത്ഥിയും അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ വൈസ് പ്രസിഡന്റും കേരള അത്ലറ്റിക് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റും പ്രമുഖ വ്യവസായിയുമായ ഡോക്ടർ അൻവർ അമീൻ ചേലാട്ട് ഉദ്ഘാടനം ചെയ്യും. പൂർവ്വ വിദ്യാർത്ഥിയും വളാഞ്ചേരി മുനിസിപ്പൽ ചെയർമാനുമായ അഷ്റഫ് അമ്പലത്തിങ്ങൽ, MES സംസ്ഥാന ട്രഷററും MESKVM കോളേജ് ചെയർമാനുമായ OC സലാഹുദ്ദീൻ, പ്രിൻസിപ്പൽ ഡോക്ടർ KP വിനോദ്കുമാർ, കോളേജ് സെക്രട്ടറി ഡോക്ടർ P മുഹമ്മദ് അലി, ട്രഷറർ പാറയിൽ മൊയ്തീൻകുട്ടി എന്നിവർ സംബന്ധിക്കും. പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി രജിസ്ട്രേഷനും മറ്റു വിവരങ്ങൾക്കും 9441449864 9995219567 എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. ഇതോടനുബന്ധിച്ച് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ KP വിനോദ്കുമാർ, അലുമ്നി അസോസിയേഷൻ പ്രസിഡന്റ് മുജീബ് റഹ്മാൻ PM, സെക്രട്ടറി അബീബ് റഹ്മാൻ P, സ്റ്റാഫ് കോർഡിനേറ്റർ ഡോക്ടർ PC സന്തോഷ് ബാബു, സെറീന CM, പ്രമോദ് P, നിസാബ് D, ഷാഫി VP എന്നിവർ പങ്കെടുത്തു. വളാഞ്ചേരിയുടെ വിദ്യാഭ്യാസ വൈജ്ഞാനിക മേഖലയിൽ 42 വർഷങ്ങളുടെ പാരമ്പര്യമുള്ള സ്ഥാപനമാണ് വളാഞ്ചേരി MESKVM കോളേജ്. നമുക്കറിയാം വളാഞ്ചേരിയിൽ ഒരുവിധം വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒട്ടനവധി ആളുകളെ വിദ്യാഭ്യാസപരമായിട്ടും അതുപോലെ തന്നെ അവരുടെ തൊഴിൽ മേഖലയിലായിരുന്നാലും അവരുടെ ഭൗതിക മണ്ഡലത്തിലായിരുന്നാലും ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ നിസ്തുലമായ പങ്കാണ് ഈ ഒരു വിദ്യാലയം കാഴ്ചവെച്ചിട്ടുള്ളത്. ഒരു മൈനോറിറ്റി മാനേജ്മെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന MES എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു കലാലയം എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുപോലെ കണ്ടുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് ഉയർത്തിക്കൊണ്ട് വരുന്നതിൽ സുപ്രധാനമായ പങ്കുവഹിച്ചിട്ടുണ്ട്. 42 വർഷമായി ഇവിടെ നിന്നും പിരിഞ്ഞുപോയ 10,000-കണക്കിന് വ്യക്തികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉന്നതമായ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നു. അതുപോലെ തന്നെ സാധാരണക്കാർ എല്ലാ വിഭാഗം ജനങ്ങളുമുണ്ട്. ഇവരെല്ലാം പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് MESKVM കോളേജ് അലുമിനി അസോസിയേഷൻ. ഈ അലുമിനി അസോസിയേഷൻ പോയ ഈ 42 വർഷമായിട്ട് ഇവിടെ നിന്നും ഈ കലാലയത്തിൽ നിന്നും വിദ്യാഭ്യാസിച്ചിറങ്ങിപ്പോയ ആളുകൾ ഒരിക്കൽ കൂടി ഈ കലാലയത്തിന്റെ തിരുമുറ്റത്തേക്ക് എത്തിച്ചേരുകയാണ്. ഈ വരുന്ന 13-ാം തീയതി ശനിയാഴ്ച കാലത്ത് 9:30 മുതൽ ഈ ഒരു കൂട്ടായ്മക്ക് ഇവിടെ ആരംഭം കുറിക്കും. കോവിഡിന്റെയും അതുപോലെ തന്നെ രണ്ട് പ്രളയങ്ങളുടെയും തൊട്ടുമുമ്പ് 2018-ലാണ് ഇത്തരത്തിൽ ഒരു കൂട്ടായ്മ ഇവിടെ സംഘടിപ്പിച്ചത്. അതിനുശേഷം ഇപ്പോൾ ഇത്തരത്തിൽ ഞങ്ങൾ ഒത്തുചേരുമ്പോൾ ഞങ്ങൾക്കതിൽ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഈ ഒരു പ്രോഗ്രാം പൂർണ്ണമായിട്ടും ഇതിന്റെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ വിനോദ് സാർ ഇവിടെയുണ്ട്, അതുപോലെ തന്നെ അലുമിനിയുടെ ചാർജ് വഹിക്കുന്ന സന്തോഷ് ജി ഇവിടെയുണ്ട്, സംഘടനയുടെ സെക്രട്ടറി തുടങ്ങിയിട്ടുള്ള എല്ലാ വ്യക്തികളും ഇവിടെ ഇന്ന് നിങ്ങൾക്ക് മുന്നിലുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേവലം ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നടത്തുന്ന ഒരു കേവലമായ ഒരു ഒത്തുകൂടൽ മാത്രമല്ല, അതിലുപരിയായിക്കൊണ്ട് ഇവിടുന്നും ഇറങ്ങിപ്പോയ വ്യക്തികൾക്ക് നേടിയ നേട്ടങ്ങളെ ഞങ്ങൾ അന്നിവിടെ ആദരിക്കുന്നു. പിരിഞ്ഞുപോയ അധ്യാപകരെ ഞങ്ങൾ ആദരിക്കുന്നു. അവരുടെ തന്നെ മക്കൾ
ഇപ്പോ നമുക്കൊക്കെ അറിയാം നമ്മുടെ ഒരു ഇവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് അൻവർ അമീൻ ചേലാട്ട് എന്ന് പറയുന്നു അദ്ദേഹത്തിന്റെ മകൾക്കാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ വർഷം ലോക കുതിര ഓട്ട മത്സരത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചത് ഇന്ത്യക്ക് തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു അംഗീകാരം ലഭിക്കുന്നത് ആ കുട്ടിക്ക് ഞങ്ങൾ പ്രത്യേകമായിട്ട് ഒരു പുരസ്കാരം നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ചേർത്തുകൊണ്ട് ഒരു ദിവസം മുഴുവൻ ഒത്തുചേരാനുള്ള ഒരു സാഹചര്യമാണ് ഒരുക്കിയിട്ടുള്ളത് അതിനുശേഷം വൈകുന്നേരം ഇവിടുത്തെ തന്നെ പൂർവ്വ വിദ്യാർത്ഥിയായിട്ടുള്ള ശ്രീനിവാസ് എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗസൽ മ്യൂസിക് നൈറ്റും ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ പാടിയും പറഞ്ഞും അറിഞ്ഞും മനസ്സിലാക്കിയും എല്ലാമുള്ള ഒരു കൂട്ടായ്മയാണ് ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത് അതിന് നിങ്ങളുടെ ഏവരുടെയും സഹകരണം പിന്തുണയും ഇവിടെ പഠിച്ചിറങ്ങിപ്പോയ എല്ലാ വിദ്യാർത്ഥികളെയും ഈ കലാലയത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യണം അതിനുശേഷം പടിപടിയായിട്ടുള്ള അക്കാദമിക് പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇന്നൊരു പക്ഷേ ജില്ലയിലെ ഏറ്റവും നല്ല കോളേജുകളിൽ ഒരു കോളേജായി മാറ്റിയെടുക്കാൻ MES KVM കോളേജിന് സാധിച്ചിട്ടുണ്ട് നമുക്കറിയാം മൂന്ന് അക്രഡിറ്റേഷൻ നമ്മൾ പൂർത്തീകരിച്ചു മൂന്നാം അക്രഡിറ്റേഷനിൽ നാക് അക്രഡിറ്റേഷനിൽ 3.44 വാങ്ങി ഒരു സമയത്ത് ജില്ലയിലെ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ സ്ഥാപനമായിട്ട് നമുക്ക് ഉയർത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ക്യാമ്പസിൻ്റെ ഏറ്റവും വലിയ ഒരു സമ്പത്ത് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു അക്കാദമിക് സമൂഹമാണ് അത് പഠിച്ച അധ്യാപകർ പഠിപ്പിച്ച അധ്യാപകർ പഠിച്ച വിദ്യാർത്ഥികൾ പഠിപ്പിച്ച വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിയായിക്കൊണ്ട് തന്നെ അധ്യാപകരായ വിദ്യാർത്ഥികൾ ഇങ്ങനെ ഈ ഒരു അക്കാദമിക് സമൂഹത്തിൻ്റെ ഒരു ഒത്തുചേരലാണ് നമ്മൾ ഈ ഒരു January 13 യുഫോറിയ എന്ന പേരിലുള്ള ഒരു സംഗമത്തിലൂടെ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും അന്ന് വലിയൊരു ടേൺ ഔട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മളെ മുൻകാല അധ്യാപകരെല്ലാം ഈ ക്യാമ്പസിൽ നിന്ന് പടിയിറങ്ങിയ അധ്യാപകരെല്ലാം ഈ വേദിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ജീവിതത്തിൻ്റെ വിവിധ തുറകളിലുള്ള വിവിധ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന നമ്മൾ പഠിച്ച മുൻകാല വിദ്യാർത്ഥികളെല്ലാം തന്നെ വളരെ ഉത്സാഹത്തോടു കൂടി ഒത്തുചേരാനുള്ളൊരു മെമ്പലാണ് നമ്മൾ കാണുന്നത് അത് അത് ഒരു വലിയ വിജയമാക്കി തീർക്കാൻ നിങ്ങളെല്ലാവരുടെയും സഹായം വേണം തീർച്ചയായിട്ടും നമ്മൾ ഇതൊരു ഇൻവിറ്റേഷനായി കണ്ടുകൊണ്ട് തന്നെ ഈ കലാലയത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ അധ്യാപകരും അനധ്യാപകർ പഠിപ്പിച്ച അധ്യാപകർ പഠിപ്പിച്ച വിദ്യാർത്ഥികൾ അങ്ങനെ ആ രീതിയിലുള്ള എല്ലാവരും ഈ ക്യാമ്പസിൻ്റെ ഒരു ഒത്തുചേരലിൻ്റെ ഭാഗമായിട്ട് വരണം എന്ന് ഒരു സൂചിപ്പിക്കുന്നു ഇതൊരു വലിയ വിജയമാക്കി തീർക്കാൻ നിങ്ങളുടെ എല്ലാവിധ സഹായം ആവശ്യമാണെന്ന് സൂചിപ്പിക്കുന്നു 81 മുതൽ 2023 പാസ്ഔട്ടായ വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന ഏകദേശം 10,000 പരം വിദ്യാർത്ഥികളുടെ ഒരു അലുമിനിയാണ് നമ്മുടെ ഈ ക്യാമ്പസിലെ അലുമിനി പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു സ്ഥാപനമായി നമ്മുടെ സ്ഥാപനത്തെ വളർത്താൻ നമ്മുടെ മാനേജ്മെന്റിനും പ്രത്യേകിച്ച് അധ്യാപകർക്കും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ വിദ്യാലയത്തിലേക്ക് വീണ്ടും നമ്മുടെ പഴയ ഓർമ്മകൾ പങ്കുവെക്കുവാനും അധ്യാപകരെ കാണുന്നതിനും നമ്മുടെ സഹോദരി സഹോദരന്മാരായ ആ കാലത്ത് നമ്മുടെ കൂടെ പഠിച്ചവരെ കാണുന്നതിനൊക്കെയുള്ള ഒരു അവസരമാണ് അലുമിനി ഒരുക്കുന്നത് അതിലേക്കൊക്കെ പരമാവധി ഇത് അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് അത്തരത്തിലാണ് ഞങ്ങൾ ഈ ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ചിട്ടുള്ളത് അപ്പോൾ ഈ വിവരങ്ങൾ പരമാവധി നിങ്ങൾ പഴയ വിദ്യാർത്ഥികളിൽ എത്തിക്കാനുള്ള ഒരു ഉപാധിയായി കണ്ടുകൊണ്ട് നിങ്ങളുടെയൊക്കെ പരിപൂർണമായ സഹകരണവും പിന്തുണയും ഈ അലുമിനി മീറ്റിനുണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചു കൊടുക്കുന്നു